കേരളത്തിൽ ഒമിക്രോണിന്റെയും കോവിഡിന്റെയും രൂക്ഷമായ വ്യാപനത്തെ തുടർന്ന് ഇന്നു മുതൽ ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളെക്കുറിച്ചും പരീക്ഷകൾ മാറ്റിവെച്ചതിനെക്കുറിച്ചും ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ ഏറ്റവും പുതിയ അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കുത്തനെ ഉയർന്ന സാഹചര്യത്തിൽ ഏർപ്പെടുത്തിയ ലോക്ക്ഡൌണിന് സമാനമായ ഞായറാഴ്ച നിയന്ത്രണം ഇന്ന് രാത്രി 12 നിലവിൽ വരും. നാളെയും അടുത്ത ഞായറാഴ്ചയായ 30 ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളൂ. ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. വിവാഹത്തിനും മരണാനന്തര ചടങ്ങുകൾക്കും 20 മാത്രമേ പങ്കെടുക്കാവൂ. നാളെ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ മാത്രമേ പ്രവർത്തിക്കാവൂ. ദീർഘദൂര ബസ്സുകൾക്കും ട്രെയിനുകൾക്കും സർവീസ് നടത്താം. യാത്ര ചെയ്യുന്നവർ ആവശ്യമായ രേഖകൾ കയ്യിൽ കരുതണം. ഹോട്ടലുകളും ബേക്കറികളും തുറക്കാമെങ്കിലും ഇരുന്ന് ഭക്ഷണം കഴിക്കാനാവില്ല. പാർസൽ വാങ്ങണമെന്നാണ് നിർദ്ദേശം. അടിയന്തര സാഹചര്യത്തിൽ മാത്രമേ വർക്ക്ഷോപ്പുകൾ തുറക്കാവൂ. മുൻകൂട്ടി ബുക്ക് ചെയ്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ഹോട്ടലിലേക്കും പോകുന്നവരെ തടയില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന അതിർത്തികളിലും പരിശോധന കടുപ്പിച്ചിട്ടുണ്ട്. അർദ്ധരാത്രി മുതൽ പോലീസ് പരിശോധന കർശനമാക്കും. ജനുവരിയിൽ നടത്താനിരുന്ന PSC പരീക്ഷകൾ ലോക്ക്ഡൌൺ മൂലം മാറ്റിവെച്ചിട്ടുണ്ട്. ജനുവരി 23 പരീക്ഷ ജനുവരി 27 ജനുവരി 30 പരീക്ഷ ഫെബ്രുവരി 4 മാറ്റി. ഇനി ഓൺലൈൻ ക്ലാസുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ അറിയിപ്പിലേക്ക്. സംസ്ഥാനത്ത് ഓൺലൈൻ ക്ലാസുകൾ കാര്യക്ഷമമായി നടക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. നിലവിൽ GSUT ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ എല്ലാ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് പരിശീലനവും ലോഗിൻ ID നൽകിയിട്ടുണ്ട്. 8 മുതൽ 10 പ്ലസ് ടുവിലെയും കുട്ടികൾക്ക് ലോഗിൻ ID നൽകി ക്ലാസുകൾ നടന്നു വരുന്നുണ്ട്. +1 അഡ്മിഷൻ നടപടിക്രമങ്ങൾ ഈ ആഴ്ച പൂർണ്ണമായതിന്റെ അടിസ്ഥാനത്തിൽ +1 കുട്ടികൾക്കും ലോഗിൻ ID ഈ മാസത്തോടെ പൂർണ്ണമാകും. കൈറ്റി വിക്ടേഴ്സ് ചാനലിലൂടെ നൽകി വരുന്ന ക്ലാസുകളുടെ തുടർ പിന്തുണ നേരത്തെ സ്കൂളുകൾ വഴി നൽകി വന്നിരുന്നത് 9 വരെയുള്ളവർക്ക് ഇനി ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തി അധ്യാപകർ നൽകണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്കൂൾ കേന്ദ്രീകരിച്ചുള്ള ഡിജിറ്റൽ ക്ലാസുകളുടെ തത്സമയ പിന്തുണ നൽകുന്നതിനും ഓൺലൈൻ ക്ലാസുകൾ എടുക്കുന്നതിലും പ്രാദേശികമായ സമയക്രമം അധ്യാപകർ പുലർത്തിപ്പോരുന്നതിനാൽ ഇക്കാര്യത്തിൽ യാതൊരു കൺഫ്യൂഷനും അടിസ്ഥാനമില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്.